എന്നെ ഒന്ന് നോക്കൂ കൂടി ചെയ്യില്ലേ? അതിന്റെ ആവശ്യം തോന്നുന്നില്ല. എന്തിനാണ് എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയത്? എന്റെ അപ്പച്ചന്റെ വാഗ്ദാനം പാലിക്കാൻ. അതിനുവേണ്ടി പാവപ്പെട്ട എന്റെ ജീവിതം നശിപ്പിക്കണമായിരുന്നു. നിന്റെ അമ്മയും എന്റെ അപ്പച്ചനും ചെയ്ത തെറ്റിന്റെ ഫലം നീയും ഞാനും അനുഭവിക്കണം. ഏതായാലും കെട്ടിയ പെണ്ണിനെ വെറുക്കാമോ? എനിക്ക് നിന്നോട് വെറുപ്പില്ല. എന്നോട് സ്നേഹമുണ്ടോ? ഇല്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. സന്നിച്ച, ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നു. എന്നെ ഒന്ന് നോക്കാൻ പോലും മനസ്സ് തോന്നുന്നില്ലേ? എന്നെ ഇനിയും വേദനിപ്പിക്കരുത്. എന്നെ തുടരുത്. സന്നിച്ച, എനിക്ക് ആരുമില്ല. എന്നെ ഉപേക്ഷിക്കരുത്. ദൈവത്തെ ഓർത്ത് എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കാലിൽ വിടുവോ? ഞാൻ തനിച്ച് പോയിക്കൊള്ളട്ടെ. ഇതൊക്കെ എന്നോട് നിയോഗിക്കുന്നു. എന്റെ ഇഷ്ടം പോലെ തോന്നുന്നു. എന്തിനാ ഉന്നി ഇതെല്ലാം തീർക്കി അടുക്കുന്നത്? ഞാൻ നിന്റെ വീട്ടിലേക്ക് പോകുന്നു ലക്ഷ്മി. ഒരു സ്ത്രീ സഹിക്കാവുന്നിടത്തോളം ഞാൻ സഹിച്ചു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്തായാലും അപ്പച്ചനോട് ചോദിച്ചിട്ട് പോയാ മതി കുഞ്ഞി. മോളെ, റോസിലി, എന്താണ് അപ്പച്ച? സണ്ണി എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല. ഞാൻ പോവും അപ്പച്ച. കാരണം? എന്റെ ആശകളെല്ലാം നശിച്ചു. നീ സണ്ണിയുമായി സംസാരിച്ചു? സംസാരിച്ചു. എന്നിട്ട്? കേൾക്കാനുള്ളതെല്ലാം കേട്ടു, കിട്ടാനുള്ളതെല്ലാം കിട്ടി. നിന്റെ കവളെന്താ തടിച്ചിരിക്കുന്നത്? ഓഹോ, അവൻ നിന്നെ തല്ലി. എന്റെ മോൻ നിന്നെ തല്ലി. ഞാൻ തോറ്റുപോയി മോടെ, ഞാൻ തോറ്റുപോയി. ശരി, ഇനി നീ പോകാൻ ഒരുങ്ങിക്കൊണ്ട് ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നേക്കാം. ചെല്ല, ചെല്ല. അമ്മച്ചി, അവൻ വന്നില്ല. അമ്മച്ചി, അമ്മച്ചി, നമുക്ക് സഹിക്കാം മോളെ. വരുന്നതെല്ലാം അനുഭവിക്കാം, സഹിക്കാം. അവൻ റോസ്ലിയുമായി ഇണങ്ങിച്ചേരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഫലം മറിച്ചായി. അവൻ എന്നോട് പകരം വിട്ടുകയാണ്. വത്സമ്മ, എനിക്ക് മാപ്പ് തരണം. ഔസേപ്പച്ചൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നല്ല മനസ്സോടെ ചെയ്ത കാര്യത്തിന് ഫലം വിപരീതമായി. മോളെ, അപ്പച്ചന് കാപ്പി കൊടുക്ക. എനിക്ക് പോകുന്നതും വേണ്ട, ഞാൻ പോവുകയാണ്. വേണ്ട അപ്പച്ച, ഇന്ന് പോണ്ട. എനിക്ക് പോയേ വെക്കും മോളെ, പോയേ വെക്കും. ഈ രാത്രിയിൽ എന്റെ ജീവിതത്തിൽ ഇനി രാത്രികൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ആ നിലയ്ക്ക്
ഞാനെന്തിന് രാത്രിയെ ഭയപ്പെടണം? മോളെ, നീയും സണ്ണിയും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന കണ്ടുകൊണ്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനുപോലും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല. മോളെ, എല്ലാവരുടെ തെറ്റിനും വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. കഴിഞ്ഞതെല്ലാം നീ മറന്നേക്കു. ഞാൻ ഇറങ്ങുകയാണ്. ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. എന്നാലും എന്റെ അന്തോണിയസ് പുണ്യാളാ, കുഞ്ഞുമറിയാമ ചാകാതിരുന്നതിലാണ് എനിക്ക് അതിശയം. 20 തൊടിയുള്ള കിണറല്ലേ? ഞാനാകെ വരണമെങ്കിൽ അപ്പേ അത്തേനെ. നീയായിരുന്നെങ്കിൽ കിണറ്റിലെ വെള്ളമല്ലാങ്ങി വെളിയിലോട്ട് വന്നേനായിരുന്നു. പിന്നെ കിണറും മൂടി, പിന്നെ ഒരു മരക്കുളിച്ചും ഊന്നിയായിരുന്നു. നൊമ്പരം ഉണ്ടോ? ഓ, കുഴപ്പമൊന്നുമില്ല. എന്നാലും നടുവിനൊരു പിടുത്തം. കിണറ്റി ചാടാനിത്തി ഇവള നടുവിന്റെ പിടുത്തം ഉണ്ടല്ല. അയ്യോ, മഴക്കോട് കണ്ടാ പിന്നെ പറയേ വേണ്ട. അതെ, നിന്റെ നടപടി പ്രശ്നമുണ്ടാ. ഇടാ പോവോ, അടുത്ത കർക്കിടകമാസാവുമ്പം ഇവളെ ഒന്ന് ചവിട്ടി തിരുമിക്കണം. നെഞ്ചത്തിനാണ് ഞമലക്കിഴിയും വെക്കണം. ഇച്ചായ കേട്ടി ചാടിയതുകൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല. ഏതായാലും അവളെ ഇവിടുന്ന് കെട്ടിയെടുത്തല്ലോ. ആട്ടെ, ഒന്ന് ചോദിക്കട്ടെ, ഔസേപ്പത്തിനാണോ പെണ്ണിനെ കൊണ്ടുപോയി വിട്ടത്? പിന്നെ ഈ നടു ഇങ്ങനെ ആയത് പിന്നെ വെക്കാനും പെരുമാറാനും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, ഇതുവരെ പെരുമാറി നോക്കിയില്ല. എന്റെ ഭർത്താവേ, എന്റെ നടു ഇങ്ങനെ ആയത് പിന്നെ എനിക്ക് പെരുമാറാൻ എന്തൊരു വിഷമാണെന്ന് അറിയാമോ? പിന്നെ ആ രണ്ട് കടികളുടെ കാര്യം എന്തായാലും സണ്ണിയോട് ആ വിവാഹ ബന്ധം വേർപെടുത്താൻ പറയണം. നമുക്ക് ഐശ്വര്യച്ചാറിന്റെ മോളെ കൊണ്ട് തന്നെ രണ്ടാമത് കെട്ടിക്കാമെന്ന് ഉള്ളതാകുക. അയച്ചാൻ വിളിച്ചാൽ ഇച്ചായ തിരിഞ്ഞു വയ്ക്കാതെ പിടിച്ചാ പിടിച്ചെടുത്ത് കെട്ടുന്നവളാണ് ഞാനെന്ന് അറിയാമല്ലോ. നമുക്ക് അത് തന്നെ നടത്താം. ഈശോയേ, അയ്യോ. നീ ഈ ചാടിത്തുള്ളി എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് ഇഷ്ടം കൊടുത്തത് എന്തോ വേണോ? നീ ഇങ്ങനെ ആവശ്യമില്ലാതെ എല്ലാരോടും എപ്പോഴും ദേഷ്യപ്പെടുന്ന എന്തിനാ? എനിക്ക് മനസ്സുണ്ടായിട്ട് ആരൊന്ന് ശല്യം ചെയ്യുന്ന മതി. ഇച്ചേ, ചോറുണ്ട്. എന്റെ കർത്താവേ, ഈ ചെറുക്കനിത് എന്നാ പറ്റി? കുഞ്ഞമ്മേ, നീ സാറിനെ കൊണ്ട് വല്ലതും നല്ല പോലെ കഴിപ്പിക്കണം കേട്ടോ. ബോംബ് വീഴുന്നതിന് മുമ്പുള്ള തടി സാറിന് നമുക്ക് വീണ്ടെടുക്കാം.